എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഓപ്ഷൻ ചാനലിൽ കുറച്ച് വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയൊരു ഓപ്ഷൻ സ്ട്രാറ്റജി. എല്ലാവരും കേട്ടുകയാണ്, എല്ലാവർക്കും അറിയുന്നൊരു സ്ട്രാറ്റജിയാണ്. ആ ഒരു സ്ട്രാറ്റജിയെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ആ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. അപ്പം ഞാൻ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ഒബ്സ്ട്ര എന്ന് പറഞ്ഞൊരു സൈറ്റിലാണ്. അപ്പം നമ്മളിവിടെ അതിൻ്റെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അതിൻ്റെ പേ ഓഫ് ഗ്രാഫ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രാറ്റജിയിലോട്ട് പോകാം. നമ്മൾ ഈ സ്ട്രാറ്റജിയുടെ പേരെന്ന് പറഞ്ഞാൽ അയൺ ബട്ടർഫ്ലൈ. നിങ്ങൾ പലർക്കും അറിയാം, പലരും യൂട്യൂബിൽ മുമ്പും കണ്ടിട്ടാകും ഈ ഒരു സ്ട്രാറ്റജിയെ കുറിച്ച്. പക്ഷെ നമുക്കത് ലൈവായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു സ്ട്രാറ്റജിയിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്, ഈ സ്ട്രാറ്റജി ഏത് കണ്ടീഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനിയും ഓരോ സ്ട്രാറ്റജീസും മറ്റു കാര്യങ്ങളും എല്ലാം അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് ആദ്യം നോക്കാം ഓപ്ഷൻ ഒബ്സ്ട്രയിൽ തന്നെ നോക്കാം. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി ബിൽഡർ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കത് സ്ട്രാറ്റജി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് നിഫ്റ്റി ചെയ്തുകൊണ്ട് നോക്കാം. നമ്മളിപ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് ഞാനിപ്പോൾ ചെക്ക് ചെയ്യാൻ നോക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ബാങ്ക് നിഫ്റ്റി ചെയ്ത് നോക്കുന്നത് നമ്മൾ ഓപ്ഷൻ ഒബ്സ്ട്ര, ഇതാണ് അതിൻ്റെ ഒരു ഹോം പേജ് വരുന്നത്. ഇവിടെ ജസ്റ്റ് നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രാറ്റജി ബിൽഡറിൻ്റെ ഈ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇതിൽ നമ്മൾ ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി സെലക്ട് ചെയ്യുക. നമുക്ക് സ്റ്റോക്ക് മറ്റു കാര്യങ്ങളെല്ലാം ഇതിൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റി സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് തൊട്ട് താഴെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് 35,228 ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. സോ നമ്മൾ അടുത്ത സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുകയാണ്. നമ്മൾ അതിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. കൂടാതെ നമ്മൾ എക്സ്പയറി ലേറ്റസ്റ്റ് ഇപ്പം നിയറസ്റ്റ് എക്സ്പയറി 10 മാർച്ച് അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പം ഇനിയാണ് നമ്മൾ ഈ സ്ട്രാറ്റജിയുടെ മെയിൻ പോർഷനിലോട്ട് വരുന്നത്. ഈ സ്ട്രാറ്റജി എന്താണ്? അയൺ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന സ്ട്രാറ്റജി നമ്മൾ സ്പോട്ട് പ്രൈസിൽ നിൽക്കുന്ന അറ്റ് ദ മണി ഓപ്ഷൻ്റെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും, അതായത് അറ്റ് ദ മണിയിൽ ഇരിക്കുന്ന സ്ട്രൈക്ക് പ്രൈസിൻ്റെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും സെല് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു നിശ്ചിത ഒരു ഗ്യാപ്പിൽ നമ്മൾ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും അതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ബൈ ചെയ്യുന്നു. സോ നമുക്ക് ആ ലോസും കുറയ്ക്കാൻ സാധിക്കുന്നു, പ്രോഫിറ്റും നമുക്ക് അതനുസരിച്ച് പ്രോഫിറ്റ് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും, പക്ഷെ നമുക്ക് ആ ലോസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. നമുക്കിനി നോക്കാം. ഇപ്പോൾ സ്പോട്ട് പ്രൈസ് നിൽക്കുന്നത് 35,225 നമുക്കതിൻ്റെ ഓപ്ഷൻ ചെയിൻ എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓപ്ഷൻ ചെയിൻ സെലക്ട് ചെയ്തു, ലേറ്റസ്റ്റ് എക്സ്പയറി ഇനി വരുന്ന നിയറസ്റ്റ് എക്സ്പയറി സെലക്ട് ചെയ്തു. ഇപ്പോൾ 35,200. ഇപ്പം 35,200 ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. അറ്റ് ദ മണിയിൽ 35,200 കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനുമാണ് നമ്മളിപ്പോൾ ആദ്യം സെല്ല് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ആദ്യം പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണ്. ബാങ്ക് നിഫ്റ്റി 593 പുട്ട് ഓപ്ഷൻ നമ്മൾ പൊസിഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് അറ്റ് ദ മണി നിൽക്കുന്ന കോൾ ഓപ്ഷൻ 643.65 അതും നമ്മൾ സെല്ല് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇതിന് രണ്ടിൻ്റെയും നിങ്ങൾക്ക് അറിയാം ഡെൽറ്റ വാല്യൂ. ഈ കാണുന്ന ഡെൽറ്റ വാല്യൂ ഇത് ഒന്നിൻ്റെ 5.51.91 മറ്റേത് 48.09 അപ്പം ഡെൽറ്റ വാല്യൂ തന്നെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. പുട്ട് ഓപ്ഷനിൽ കുറച്ചുകൂടി ഡെൽറ്റ വാല്യൂ കൂടുതലാണ്. അപ്പം അത് ഇനി നമ്മൾ ചെയ്യുന്ന അടുത്ത സ്റ്റേജ് എന്ന് വെച്ചത് 0.20, അതായത് 20 ആ റേഞ്ചിൽ വരുന്ന 20 റേഞ്ചിൽ വരുന്ന പുട്ട് ഓപ്ഷനും അതേ റേഞ്ചിൽ നിൽക്കുന്ന ഡെൽറ്റ വാല്യൂ 20 വരുന്ന കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ 20 ആ റേഞ്ച് എടുക്കുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇൻ കേസ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലൊരു സഡൻ മൂവ്മെൻറ്റ് വന്നാൽ നമുക്കൊരു വലിയൊരു ലോസിൽ നിന്നും രക്ഷപ്പെടാനും നമുക്ക് ആ ഒരു ലോസ് പ്രോഫിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കുറച്ച് നമുക്ക് പ്രോഫിറ്റ് വൺ സൈഡ് പ്രോഫിറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൂടുതൽ കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ആ ഒരു റേഞ്ച് എടുക്കുന്നത്. അല്ല ഭയങ്കര ദൂരെ പോയി നമുക്ക് മേടിച്ചാൽ ചിലപ്പം മാർക്കറ്റിൻ്റെ ആ മൂവ്മെൻറ്റ് ഈ ഓപ്ഷനിൽ കാണണമെന്നില്ല. സ്പോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ഓപ്ഷന് മൂവ് ചെയ്യണമെന്നില്ല. അപ്പം നമ്മൾ ഞാനിപ്പം ചെയ്യുന്നത് 19.47, അതായത് 36,600 അതാണ്, നമുക്ക് അത്രയും പോകണമെന്നില്ല. 36,500 ഈ ഒരു റേഞ്ചിൽ 178 കാണുന്നത്. അപ്പം അത് ഞാൻ ബൈ ചെയ്യുകയാണ്. അത് ഒരു ലോട്ട് ഞാൻ ബൈ ചെയ്തു. അതുപോലെ ഇനി നമ്മൾ പുട്ട് സൈഡിലും ആ ഒരു റേഞ്ചിൽ 31,34,000 വരുന്നത്. അപ്പം അതിൻ്റെ തന്നെ നമ്മൾ ഒരു ലോട്ട് ബൈ ചെയ്തു. ഇപ്പം നമ്മൾ ആ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ടുണ്ട്, സ്ട്രാറ്റജി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പേ ഓഫ് ഗ്രാഫ്, നമുക്ക് ആ ഏതാണ് മാർക്കറ്റ് റേഞ്ച് മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. സി അപ്പോൾ നമുക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു പേ ഓഫ് ഗ്രാഫ്. നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ 40% ആണ് ഇതിൻ്റെ വിന്നിങ് റേഷ്യോ എന്ന് നോക്കണ്ട. കാരണം ഇത് എക്സ്പയറിയുടെ അന്ന് ക്ലോസ് ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ മാത്രം പറയുന്നതാണ്. നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ആയെന്നുള്ളൊരു കണ്ടീഷൻ എത്തുമ്പോൾ നമുക്ക് ഇതിന് എക്സിറ്റ് ആവാമെന്നാണ്. നമുക്കിതിന് വരുന്ന റേഞ്ച് നമ്മൾ ഇതാണ് റേഞ്ച്. ഇതിൻ്റെ പ്രോഫിറ്റോ ലോസോ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. ഇതൊരു എക്സ്പയറി ഡേയിൽ മാർക്കറ്റ് ആ ഒരു കണ്ടീഷനിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് മാത്രമാണ് ഈ കാണുന്നത്.
അപ്പോൾ നമുക്ക് ഇത് നോക്കേണ്ടതിൻ്റെ റേഞ്ച് ഇതാണ്ട്, ഈ ഒരു ആംഗിളിൽ ഒരു ട്രയാംഗിളിലാണ് ഇത് പോയിരിക്കുന്നത് കണ്ട. മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ക്ലോസ് ചെയ്താൽ സ്പോട്ട് പ്രൈസ് 21,000, ഇപ്പോൾ സ്പോട്ട് പ്രൈസ് 35,200 ആ ഒരു റേഞ്ചിൽ തന്നെ ക്ലോസ് ചെയ്താലാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ആയി 21,485 ആ ഒരു റേഞ്ച് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. ഈ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ബാക്കി ഓരോ ക്ലോസിംഗ് റേഞ്ച് നോക്കാം. സ്പോട്ട് 34,794 റേഞ്ചിൽ ക്ലോസ് ചെയ്താൽ നമുക്കൊരു 11,000-12,000 രൂപയ്ക്കകത്ത് പ്രോഫിറ്റ് കിട്ടും. നമുക്ക് അത് അങ്ങനെ നമുക്ക് പേ ഓഫ് ഗ്രാഫ് മനസ്സിലാക്കാം. നമുക്ക് എവിടെ മുതലാണ് ഇതിനകത്ത് ലോസ് വരാൻ ചാൻസ്? സി വേണ്ട, ഈ ഒരു പോയിന്റ് അതായത് 34,300 റേഞ്ച്, ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗൺ വരികയാണെങ്കിൽ നമുക്കൊരു ലോസ് വരാനുള്ള സാധ്യത ഉള്ളൂ. അതുപോലെ തന്നെ 36,000 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോവുകയാണെങ്കിലേ ഉള്ളൂ നമുക്ക് ഒരു അടുത്തൊരു ബ്രേക്ക്, നമുക്കൊരു ലോസ് വരാനുള്ള സാധ്യതയുള്ളൂ. സോ മാർക്കറ്റ് ഈ ഒരു വലിയ റേഞ്ച് നമുക്കിവിടെ കിട്ടും. ഏകദേശം 1,700 പോയിന്റോളം നമുക്ക് റേഞ്ച് കിട്ടും. 34,340 സോ ഇത്രയും റേഞ്ച് നമുക്കൊരു 3 ദിവസം മാർക്കറ്റിന് ഒരു എക്സ്പയറി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഒരു 1,700-1,800 പോയിന്റോളം കിട്ടുക എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി അതിനിടയിൽ തന്നെ ട്രേഡ് ചെയ്യും 3 ദിവസമോ 4 ദിവസമോ. വളരെ റെയർ കേസിലുള്ള ഒരു ദിവസത്തെ 1,000-ൽ കൂടുതലൊക്കെ പോയിന്റ് മൂവ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ നോർമൽ 500-300 പോയിന്റ് ആ റേഞ്ചിൽ ട്രേഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കും. നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റും നമുക്ക് കിട്ടും. എക്സ്പയറി ഡേ വരെ ഹോൾഡ് ചെയ്യണമെന്നില്ല, നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് നമുക്ക് എക്സിറ്റ് ആവാവുന്നതാണ്. ഇനി നമുക്കതിവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്പർ ഓഫ് ഡേയ്സ് ഓരോ ദിവസം മാറുന്നതനുസരിച്ച് അതിൻ്റെ ഒരു പ്രോഫിറ്റ് വേരിയേഷൻ എല്ലാം നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. സ്പോട്ട് വേരിയേഷൻ എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ചെക്ക് ചെയ്യാം. പിന്നെ ഇതിന് വേണ്ടി വരുന്ന മാർജിൻ കണക്കാക്കുന്നത് ഒരു 79,866, ഏകദേശം 80,000 രൂപയോളം മാർജിൻ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു സ്ട്രാറ്റജി ഇതാണ് നമ്മൾ അയൺ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന സ്ട്രാറ്റജി. അപ്പോൾ ഇതിൻ്റെ പേ ഓഫ് ഗ്രാഫ് ഇങ്ങനെയാണ്. നമുക്കത് പേ ഓഫ് ഗ്രാഫ് റീഡ് ചെയ്യുന്നതും ഇങ്ങനെയാണ്. മാക്സിമം ലോസ് കണക്കാക്കുന്നതും മാക്സിമം പ്രോഫിറ്റ് കണക്കാക്കുന്നതും അല്ല എക്സ്പയറി ഡേയുടെ ആ ഒരു ക്ലോസിംഗ് ടൈം വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് വിന്നിംഗ് പെർസെൻറ്റേജ് 40% കാണിച്ചിട്ടുള്ളൂ എന്ന് വെച്ച് മാക്സിമം നമുക്കൊരു ലോസ് തന്നെ വരണം, അല്ലെ പ്രോഫിറ്റ് റേഷ്യോ കുറവാണെന്ന് കരുതേണ്ട. കാരണം 1,800 പോയിന്റോളം നമുക്കൊരു റേഞ്ചാണ് കിട്ടുന്നത്. ആ ഒരു റേഞ്ച് നമുക്കൊരു എക്സ്പയറി ദിവസം 3-4 ദിവസമുള്ള ടൈമിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ. അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു സ്ട്രാറ്റജിയെ കുറിച്ച് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മളെന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ലൈവായിട്ട് നമ്മൾ ഈ സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ മറ്റ് സ്ട്രാറ്റജികളൊക്കെ ഓരോന്നായിട്ട് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദയവായി എല്ലാവരും വീഡിയോ കണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി.